കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഇളങ്കുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കുന്നത്തു വീട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഗ്രാമഭംഗിയുടെ വിശുദ്ധി പേറി അല്പം ഉയർന്ന പ്രതലത്തിലായി സ്ഥിതി ചെയ്യുന്ന ആരാധനാലയമാണിത് ഭദ്രാദേവിക്കും ദുർഗാദേവിക്കും തുല്യപ്രാധാന്യമാണീ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠയായി മഹാഗണപതിയുമുണ്ട് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ രണ്ട് നേരമാണ് പ്രധാന പൂജ വിശ്വാസികളായ ഏത് മതസ്ഥർക്കും ആരാധനയ്ക്കായി ഇവിടെ എത്താം ക്ഷേത്ര പൂജാരി ശ്രീ നിതിൽ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം ഇന്നിപ്പോൾ നമുക്കറിയാം കാർത്തിക വിളക്കാണ് അതിനോടനുബന്ധിച്ച് സഹസ്ര ദീപക്കാഴ്ച ഒരുക്കുകയാണ് ക്ഷേത്രത്തിൽ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പല ക്ഷേത്രങ്ങൾക്കും പല പ്രത്യേകതകളാണുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പൂജാ സമയങ്ങൾ അതൊക്കെ ഒന്ന് ഭക്തർക്ക് വേണ്ടി ഇവിടെ രാവിലെ അഞ്ചു മണിക്ക് തുറക്കും ഒമ്പതേ കാലോടു കൂടി അടക്കുക ചെയ്യുന്നത് അതേപോലെ തന്നെ വൈകുന്നേരം അഞ്ചും വൈകുന്നേരം ഏഴര മണി വരെയാണ് സമയം ഇതിൽ പൂജാസമയം വൈകുന്നേരം ആറരയ്ക്ക് തുടങ്ങി ഏഴര കാലുകൊണ്ട് നിർത്തുക ചെയ്യും പ്രഭാത പ്രവാതപൂജ എട്ടരയ്ക്ക് തുടങ്ങും എട്ടരയ്ക്ക് തുടങ്ങി ഒമ്പതോടുകൂടി തീറും പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ചെയ്തു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റമ്പാട്ടും ഭദ്രകളി അമ്മയ്ക്ക് തോറ്റമ്പാട്ടും ദുർഗാമ്മയ്ക്ക് നാരങ്ങമുള്ള തുടങ്ങി രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം ദേവിയുടെ ഇഷ്ട വഴിപാടായ നാരങ്ങ വിളക്കിനായി ധാരാളം ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് പുണ്യവൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയിൽ ദേവിഭക്തർ തെളിയിച്ച സഹസ്രദീപാർച്ചന ഒരു ചെറു ഉത്സവ പ്രതീതിയുണ്ടാക്കി ക്ഷേത്രത്തിൻ്റെ ബഹുമാനനായ രക്ഷാധികാരി ശ്രീ വിജയൻ ചേട്ടനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്രത്തിൻ്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ മുരളീസാരമാണ് ഉള്ളത് ചേട്ടന് ഒരുപാട് പഴയ ഒരു ക്ഷേത്രമാണ് കുന്നത്തൂട്ടിൽ ഭഗവതി ക്ഷേത്രം ഇതിൻ്റെ ഒരു ചരിത്രം ചെറുതായി ഒന്ന് വിവരിക്കാമോ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങൾ എത്രയാണെന്നല്ലോ മനസ്സിലൂതില്ല എന്നാലും വളരെ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു ആയിരം വർഷത്തിന് മുകളിലോട്ടുള്ള ഒരു പഴക്കം വരും അപ്പം അതിലുപരി തന്നെ കുന്നത്ത് കുന്നത്ത് വീട്ട് കുന്നത്ത് വീട്ടിൽ അമ്മയെന്ന് പറയണത് ഈ മെഗളിലിരി മുകളിൽ ഇരിക്കുന്ന ഒരു അമ്മയാണ് അത്രത്തോളം അത്രയും പിന്നെ ഇതായിട്ടുള്ള ഒരു ശക്തി സ്വരൂപിണിയാണ് പിന്നെ പിന്നെ പലർക്കും അതിൻ്റെ അനുഭവങ്ങൾ നിലവിലുണ്ട് അനുഭവങ്ങൾ എന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടിയ ആ അനുഭവങ്ങളും സമൃദ്ധി ഉണ്ടായ അനുഭവങ്ങളും എല്ലാവർക്കും ആ ഒരു നന്മയായിട്ടുള്ള ഒരു രീതി ഈ നാട്ടിന് തന്നെ നന്മയുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ള ഇപ്പോൾ പ്രധാനമായിട്ടുള്ള പൂജകളെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇപ്പോൾ നാരങ്ങുളക്ക് പിന്നെ ലക്ഷ്മി പൂജ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ദേവി ദേവീക്ഷേത്രമെന്ന് പറയുമ്പോൾ ദേവീക്ഷേത്രമല്ല ഏത് ക്ഷേത്രമായാലും ക്ഷേത്രം ഉയർന്നു വരണമെങ്കിൽ ക്ഷേത്രത്തിന് ശക്തി പ്രാപിക്കണമെങ്കിൽ ശരിക്ക് ദീപങ്ങളുടെ ഒരു സമൃദ്ധിയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ ബാഹുല്യം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രം ഉയർന്നു വരൂ ഒരു ക്ഷേത്രങ്ങളും സ്വയം ഉയർന്നു വന്നിട്ടില്ല ആ പ്രദേശത്തെ ജനങ്ങളുടെ പങ്കാളിത്തമാണ് അവരുടെ വിശ്വാസമാണ് ഒരു ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് ഈ ക്ഷേത്രം ഉയരുന്നതനുസരിച്ച് നമ്മുടെ പ്രദേശം ഉയരും കുടുംബങ്ങൾ ഉയരും ആ പ്രദേശം പോലും ശരിക്കു മാറ്റം വരാനുള്ളൊരു മാർഗമാണോ നമ്മുടെ ഇത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സഹസ്ര ദീപത്തിന് തുടക്കം കുറിച്ചത് അത് സഹസ്രദീപമല്ല ഇപ്പം ആയിരം വിളക്കാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ മൂവായിരം വിളക്കാണ് ഇന്ന് ഇവിടെ തെളിയുന്നത് അതിലൂടെയെങ്കിലും ജനം മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭക്തജനങ്ങൾ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഈ ഭക്ത ജനങ്ങളോട് പ്രദേശവാസികളോട് കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സഹസ്രദീപം കണ്ട തൊഴുത് സായുജ്യമടയുവാൻ ദേവി സന്നിധിയിൽ എത്തിച്ചേർന്നത് ഒരു ആരാധനാലയം വിശ്വാസികളായ ഏത് മതസ്ഥർക്കും പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഓൾറെഡി പബ്ലിക്കിന്റെ കൊടുത്തു കഴിഞ്ഞു വർഷമായിട്ട് നമ്മൾ പബ്ലിക്കിന്റെ എനി ടൈം വെൽക്കം ഒരു ഒരു കുഴപ്പമില്ല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാടങ്ങളിലും ക്ഷേത്ര വീഥികളിലും ചുറ്റമ്പലത്തിലും ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ച് ഭക്തർ കാർത്തിക ആഘോഷിച്ചു ത്രി കാർത്തിക ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പ്രസാദമായി കാച്ചിൽ ചേമ്പ് ചേന കപ്പ മധുരക്കിഴങ്ങ് എന്നിവ ചേർത്തുണ്ടാക്കിയ പുഴുക്കും ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു ദൃശ്യഭംഗിയായി ചെറു കമ്പവും നടന്നു ദീപാരാധനയ്ക്ക് ശേഷം പായസ പായസസദ്യയും ഭക്തർക്കായി ഭാഗ്യ നറുക്കെടുപ്പും നടത്തി ജാതി മതഭേദമന്യെ വിശ്വാസിക്ക് കടന്നുവരാനുള്ള ഒരു സാംസ്കാരിക നിലയം കൂടിയാവണം ക്ഷേത്രങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമുണ്ടാകട്ടെ അമ്മയുടെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും മേളിലുണ്ടാകട്ടെ ക്യാമറാമാൻ വിമലിനൊപ്പം ബിജു കിഴക്കനേല സമുദ്രാവിഷൻ